രണ്ടും കൽപ്പിച്ച് ഞാൻ തീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ തങ്ങളെ കണ്ടാൽ വളരെ പാവമായി തോന്നുകയും ഞാനോ മലയാള സിനിമയുടെ ശത്രുവായും ഒരു വിലയിരുത്തപ്പെടുന്നതുകൊണ്ടാണ്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, എന്നെയും ബുദ്ധിമുട്ടിക്കരുത്. ബുദ്ധിമുട്ടിച്ച പിന്നെ ബുദ്ധിമുട്ടാകുമേ. ചാൻസ് എന്ന സിനിമയിൽ താങ്കൾ എന്തുകൊണ്ട് താങ്കൾ ആ പടത്തെ റിവ്യൂ ചെയ്തില്ല? പറയൂ. സൗകര്യമില്ല. കിട്ടി, കിട്ടിയല്ലോ. ആ സമയത്ത് ഞാൻ റിവ്യൂ ചെയ്യാറില്ലേ. ഇഷ്ടമുള്ള നിറം പറ ഞാൻ ഇനി നിറോ ആ ബ്ലാക്ക് മിസ് ആഷ്മിയുടെ നിറം പറയൂ. ബ്ലൂ ബ്ലൂ അല്ലോ. എങ്ങനെ ഈ ബുദ്ധിയില്ലായ്മ ഇത്ര നാള് മെയിൻറ്റെയിൻ ചെയ്ത്? ചുപ്രഹോ കുത്തേ, ഞാൻ എന്ത് ക്ഷമിക്കും, പക്ഷേ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കുന്ന നിന്റെ അടിമേ. ഞാൻ പണ്ട് ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ പറഞ്ഞ പ്രേക്ഷകർക്ക് 100% ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അശ്വന്ത് കൊക്കടുത്ത് മുന്നോട്ട് വെക്കൂ. സൗകര്യമില്ല ചെയ്യാൻ. ആരാണ് പണം വാങ്ങി റിവ്യൂ ചെയ്ത്? എന്താണ് തെളിവ്? അക്കൗണ്ടുകൾ പരിശോധിപ്പിക്കപ്പെടണം. എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും സിനിമയ്ക്ക് നട്ടല്ലെങ്കിൽ സിനിമ പൊളിയും. ബ്രേക്ക് ഈവൻ ആവേണ്ട പടങ്ങൾ, റിവ്യൂ കൊണ്ട് പൊളിഞ്ഞു പോയ പടങ്ങൾ ഒരു 3 ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും, പോട്ടെ. കാണാം, വ്യക്തതയില്ല. ഉണ്ട് സജി, നിങ്ങൾക്ക് വ്യക്തതയില്ല. എന്തോന്ന് അടവ് ഇത്, എവിടെ നിന്ന് കിട്ടിയോ ഈ ഉണ്ടാക്കണേ? അതുകൊണ്ടല്ലോ ഒരു വ്യക്തതയില്ല. എന്ത് പ്രഹസനമാണ് സജി, പറപ്പിൽ തല്ലലാണ്, നിങ്ങൾ പേടിപ്പിക്കലാണ്. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചൂടെ? കഴിഞ്ഞു. അവന്മാരെ ശരിക്കൊന്ന് നോക്കി വെച്ചോ. എന്തിനാ ബോസ്, ഇനി കാണുമ്പോ മാറി നടക്കാലോ. അപ്പൊ ഞമ്മള്